ഹായ് ഇന്ന് വയനാട് ഡിഷസിൽ നമുക്ക് നല്ലൊരു മത്തങ്ങ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാ കിലോ മത്തങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കാന്താരി മുളക് ആറെണ്ണം പകരം പച്ചമുളക് ആയാലും മതി പച്ചമുളക് ആണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം എടുക്കാം കാന്താരി മുളക് അതിനോട് ചതച്ചിട്ടാണ് ഇടുന്നത് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയിൽ നിർത്ത തേങ്ങാപ്പാൽ ഒന്നാമത്തെ രണ്ടാമത്തെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വറുവിടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് മുറിച്ച് വച്ചിട്ട് പിന്നെ വെളുത്തുള്ളി അല്ലി രണ്ടെണ്ണം ചെറുതായിട്ട് നീളത്തിൽ മുറിച്ച് വച്ചിട്ടുണ്ട് കനം കുറച്ചിട്ട് പിന്നെ കറിവേപ്പില അത്രയും സാധനങ്ങളൊക്കെ ഇനി ആവശ്യമുള്ളൂ അപ്പോൾ അതിന് തന്നെ നമുക്ക് മത്തങ്ങ മുറിച്ചതിൽ ചട്ടിയിൽ എടുത്തിട്ട് അടുപ്പിൽ വെക്കാം ഇത് നല്ല നാടൻ മത്തങ്ങയാണ് അതുകൊണ്ട് നല്ല വേവുമ്പോഴേക്കും നല്ല പൊടിയായിട്ട് വരും ഇതിലേക്ക് കാന്താരി മുളക് ചതച്ചതിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങയുടെ രണ്ടാമത്തെ പാല് നമുക്കിതിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ വരുമ്പോഴേക്കിനിത് വെന്ത് കിട്ടും കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊരു സ്പൂൺ കൊണ്ടോ തന്നെ ഇങ്ങനെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇത് വറിവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പാൻ അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങയുടെ ഒന്നാമത്തെ പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്തങ്ങ കറി കൂടെ റെഡി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ വയനാട് ഡിഷസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്